इन या नि मिले कुकिंग वीडियो आईटे अब इन या अत्र वेरटटी और ब्रोस्ट विचार वीटी तेत्र पेट नमक ब्रोस्ट विचार अब नमक पेटी रेसीपी आदि आवश्यक इंग्रीडियंस आदम कॉर्नफ्लोर मैदा पाउडर सोया सॉस जिंजर गार्लिक पेस्ट पेपर पाउडर रेड चिल्ली पाउडर नमकत्र आवश्यक बाउल चिकन चिकन ना कड़ी वे अब नमुक स्टार्ट अब ना बाउल अल्प जिंजर गार्लिक पेस्ट पेपर पाउडर सोया सॉस मैग्नेशन वे रेडी आच मैगी क्यूब इंग्रीडियंस पर सोरी अब इतना जस्ट क्रश्ड वे अलग इन कटपिड़ निको इत ना कई मिक्स कई मिक्स इन नमुक चिकन आड अब यानि वे साल्ट चेक कम मैगी क्यूब अच्छे साल्ट अद या चेक ना चिकन इतना फोक चिकन पीस कुछ नाई मसाल पड़ो अलग मसाल पुरत मे नाईट प्रसिद्ध एल चिकन इनकी मिक्स मैक्सीम टू हवर वे अलग मसाल पिटकूल पेट ब्रोस्ट वेणमेंगे नमक हाफ एन हवर वाले मैग्नेटी कू अल मसाल पिटकूलो अद अब ना मिक्स कई को मिक्स अगर मिक्स टॉपेट अड़च अगर रु मणिकूर शेष मैग्नेटे अड़ स्टेपिले नमुक कड़क अब ना मैग्नेट चिकन आदा ना मिक्स मिक्स नमुक ओर स्टेप अब आवश्यक इत कॉर्नफ्लोर या कुछ कुरच कम अी ना चिकन एग्डेव चांस अद कुछ पउडर राइस पउडर एड़कोचाल क्रिस्पी आवा वेट इन नईदेद मैदान कूड़ा एमक आवश्यक इन अशेम ब्रेड क्रम्स ब्रेड क्रम्स क्रिस्पी आगे अब ब्रेड क्रम्स या पड़ी शेष पानी ना रोस्टे अदी टफ निकाटे इन कुछ रेड चिल्ली पाउडर पेपर पाउडर आवश्यक मे साल्ट साल्ट ना चेर्ति अब कुछ चेक आवश्यु साल्टूट नाम नाई कई को मिक्स एलपोले कई को मिक्स श्रमिक ब्रेड क्रम्स निर्बंधो वे
പിന്നെ അതുപോലെ തന്നെ ഞാൻ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യുമ്പോൾ വിനീഗർ എല്ലാവരും ചേർക്കും ഞാൻ വിനീഗർ ചേർത്തിട്ടില്ല കാരണം സോയ സോസ് ചേർത്തതുകൊണ്ടാണ് ഞാൻ മാഗ്നേറ്റ് ചെയ്യുമ്പോൾ അത് ചേർക്കാത്തത് അപ്പോൾ നമ്മൾ കവറിംഗ് ചെയ്യേണ്ട ഇത് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഓവനിൽ ചൂടാക്കാൻ വെക്കാം നമുക്ക് സ്റ്റവ് ഓൺ ചെയ്തിട്ട് അപ്പോൾ എണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് കവറിങ് റെഡിയാക്കാം അപ്പോൾ പീസ് എടുത്തിട്ട് ആദ്യം നമ്മൾ ഈ നല്ല ഈ പൗഡറിൽ നന്നായിട്ട് കവർ ചെയ്തെടുക്കുക എന്നിട്ട് എഗ്ഗിൽ ഡിപ്പ് ചെയ്തെടുക്കുക ഒന്നും ഒരു തവണയും കൂടി ഈ കവറിങ്ങിൽ ഡിപ്പ് ചെയ്യണം ആയിട്ടിത് മാറ്റി വെക്കുക അങ്ങനെ നമുക്ക് ബാക്കിയുള്ള പീസുകളൊക്കെ ഞാൻ ചെയ്തെടുക്കാം നന്നായിട്ട് പിടിക്കണം കേട്ടോ ഫസ്റ്റ് കവറിങ് ആയതുകൊണ്ട് നന്നായിട്ട് എല്ലായിടത്തും എത്തണം ഇനി പുറത്തൊന്നും പോയിട്ട് ആരും റോസ്റ്റ് ഒന്നും കഴിക്കണ്ട പെട്ടെന്ന് തന്നെ വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ റോസ്റ്റാണ് കേട്ടോ അപ്പം എല്ലാവരും ഇത് വീട്ടിൽ പരീക്ഷിക്കണം അങ്ങനെ നമ്മളിപ്പോൾ മൂന്ന് പീസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ബ്രോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ടൈമിംഗ് ആണ് നമ്മൾ കൂടുതൽ നേരം മാഗ്നേറ്റ് ചെയ്ത് വെക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക അപ്പം അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ നമ്മൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് പീസ് ഒന്ന് ഇട്ടെടുക്കാം അപ്പം നന്നായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട് നല്ല എണ്ണ ചൂടായതിനു ശേഷം മാത്രമേ നമ്മൾ ചിക്കൻ ഇടാൻ പാടുള്ളൂ ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇട്ടിട്ടുണ്ട് ആദ്യം നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കത്തിക്കണം പിന്നെ നമ്മൾ കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ചെടുത്താൽ മതി ഒരു സൈഡ് ബ്രൗൺ കളറാവുമ്പോൾ നമുക്കിത് എടുത്തിട്ട് മറിച്ചിടണം അപ്പോൾ നമ്മൾ ഒരു സൈഡ് ആക്കിയിട്ട് ഞാൻ ഫ്ലെയിം കുറച്ചിരിക്കണം കേട്ടോ ഇനി ഒരു സൈഡ് ആക്കണം അപ്പോൾ മെല്ലെ നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് സൈഡും ഗോൾഡൻ കളറാവുമ്പോൾ നമുക്കിത് സെർവ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ഒരു 10 മിനിറ്റും കൂടി നന്നായിട്ട് കുക്ക് ചെയ്യണം ഇത് ഒരു സൈഡാകുമ്പോൾ നമ്മൾ ഒരു അമിതിൻ്റെ ഔട്ടർ കവറിങ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ആയിട്ടുണ്ടാവും പക്ഷേ ആയിട്ടുണ്ടാവില്ല അപ്പോൾ കുറച്ച് നേരം കൂടി നന്നായിട്ട് ലോ ഫ്ലെയിം വെച്ചിട്ട് കുക്ക് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ നമ്മൾ ബ്രോസ്റ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്കത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് എടുക്കാം കേട്ടോ ഇതിലൊരു കളർ ചേഞ്ച് കാണുന്നുണ്ട് അത് ഒന്നുമല്ല
अब ना ब्रेड क्रम्स और कलर चेंज आटो अब वैंडा ग्यास ऑफ सर्विंग प्लेट नाटी नम्मला टेस्टी वेरी ईसी ब्रोस्ट रेडी आईटे अब नमक अटी गार्लिक पेस्ट कूड़े गार्निश ना अटी ब्रोस्ट रेडी आईटे ना गार्लिक पेस्ट कूड़े या सर्वे अब याद टेस्ट अब इंशाल्लाह नेक्स्ट वीडियो नमुक वीडूम का। अस्सलामु अलैकुम।